എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? സമാധാനമായിട്ടിരിക്കുവാണോ? സന്തോഷമായിട്ടിരിക്കുവാണോ? ഈ സമ്പത്തും സൗഭാഗ്യങ്ങളും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലേ ഇച്ചിരി സമാധാനം കിട്ടിയാൽ പിന്നെ നമുക്ക് പിന്നെ എന്തോ വേണം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ ലോകം മുഴുവനും സമാധാനം നിറയാനുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രിയിൽ ഉറങ്ങാം അല്ലേ? പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണമെന്ന് ഓർക്കുവേ. അന്നേരം പെട്ടെന്ന് എനിക്കൊരു മറുപടി തരാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാത്ത ചില സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ ആണെങ്കിൽ ഞാൻ വിചാരിക്കും പിന്നെ ആട്ടെന്ന് ഓർക്കുവേ. പിന്നെ അങ്ങ് മറന്നുപോകും, ഭയങ്കര മറവിയാണ്. എന്ത് ചെയ്യാനോ ഭയങ്കര ഇപ്പം നമ്മൾ ഈ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പെട്ടെന്ന് അങ്ങ് എന്താ പറയുന്നത് അങ്ങ് മിസ്സിങ് ആയിപ്പോകും. എന്താ സംഭവം എന്നറിയത്തില്ല. ഈയിടെ ആയിട്ടാണ് ഇതിങ്ങനെ കൂടി കൂടി വരുന്നത്. അപ്പം ഞാൻ ഒത്തിരി പേരുടെ പേര് ഞാൻ ഇന്നും എഴുതി വെച്ചിട്ടുണ്ട്. ആരെയും ഞാൻ മിസ്സാക്കത്തില്ല കേട്ടോ. എൻ്റെ കണ്ണിൽ പെട്ടാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടൂല. എല്ലാവർക്കും ഹായ് തരുവേ. അപ്പം ചിലർക്ക് അങ്ങ് ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുള്ളവർക്ക് അങ്ങനെ വിഷമമൊന്നും തോന്നത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ കുറവുകളൊക്കെ അറിയുന്നവരാണ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേറെ എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേടുകൾ കണ്ടാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ നമ്മളെ കയറി ഇങ്ങനെ മാന്തി മാന്തി നമ്മളെ എന്താ പറയുക കുത്തി കുത്തി നോവിക്കാൻ വന്നാൽ ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കണം അല്ലേ? അന്നേരം എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞതാ. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനേ നിങ്ങളോടൊരു വിശേഷം പറയാം. എന്നെ ഇതിനകത്ത് ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ട്, അവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ചക്കര മുത്തുമണികളോട് എൻ്റെ മക്കളോടൊരു കാര്യം പറയാം. എന്ന് വെച്ചാൽ ഇവിടെ ഇവർ രണ്ടുപേരും എന്നെ ജോലിയിലൊക്കെ സഹായിക്കുമല്ലോ. അപ്പം അവരെന്നെ ജോലിയിൽ സഹായിക്കുന്നത് ഞാൻ അവരെ ചുട്ട അടി കൊടുത്ത് പഠിപ്പിച്ചതൊന്നുമല്ല കേട്ടോ. അവർ അവരുടെ സാഹചര്യം കൊണ്ട് അവരങ്ങനെ ചെയ്ത് ശീലിച്ച് ഇങ്ങനെ വന്നതാണ്. മുത്ത് ഒരു 8-9 വയസ്സുള്ളപ്പോഴാണ് മോനുകുട്ടൻ ജനിക്കുന്നത്. അപ്പം മോനുകുട്ടനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് നല്ല റെസ്റ്റൊക്കെ വേണമായിരുന്നു. അവൻ ഒരു പ്രഷ്യസ് ബേബി ആയിരുന്നു. ഒരു 2.5-3 വർഷത്തെ ട്രീറ്റ്മെൻറ്റും കരച്ചിലും കണ്ണുനീരും പ്രാർത്ഥനയും ഒരു ലാപ്രോസ്കോപ്പിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ സ്പെഷ്യൽ ബേബിയാണ് മോനുകുട്ടൻ കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും അവനൊരു പ്രഷ്യസ് ബേബി എന്നുള്ള ഒരു ലേബലിലാണ് നമ്മുടെ കയ്യിലോട്ട് തന്നതും. അതുകൊണ്ട് ആ പ്രഗ്നൻസി തുടങ്ങിയ സമയം മുതൽ മുത്താണ് എന്തെങ്കിലുമൊക്കെ എൻ്റെ ആവശ്യങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ അവനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, മുത്തേ മുത്തേ മുത്തേ. അപ്പം മോനുകുട്ടനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ വീട്ടിലങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പം ആ സമയത്തും കുറച്ചൊക്കെ എല്ലാ കാര്യത്തിലും എന്ന് വെച്ചാൽ കുളിക്കാൻ വെള്ളം എടുത്ത് തന്നിട്ടുണ്ട്, എൻ്റെ തുണികൾ കഴുകി തന്നിട്ടുണ്ട്, മോനുകുട്ടൻ്റെ തുണികൾ കഴുകിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവനെല്ലാം ചെയ്ത് ശീലിച്ചു കേട്ടോ. അപ്പം ഞാനൊരു 3 മാസമൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളൊന്ന് നടുന്ന് വെറുത്ത് നൂന്ന് നിവർന്ന് ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരു എനർജി ആകുമല്ലോ. അപ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ വില്ലൻ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നങ്ങ് കയറി തന്ന്. അതായത് മോനുകുട്ടൻ 9 മാസവും മുത്തിന് 9 വയസ്സും ഉള്ളപ്പോഴാണ് ഞാൻ RCCയിലെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവർക്ക് അല്ലെ ഇതൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും വന്ന് കണ്ടിട്ടുള്ളവർക്കും അനുഭവിച്ചിട്ടുള്ളവർക്കും ഒക്കെ മനസ്സിലാവും നമ്മൾ അനുഭവിക്കുന്ന ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളത് അവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ കുറേയൊക്കെ മനുഷ്യത്വത്തോട് ആലോചിച്ചാലും മനസ്സിലാവും. പിന്നെ അതിനപ്പുറത്ത് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിയുമ്പം സിമ്പതി എമ്പതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് വെറുതെ ഡയലോഗ് അടിക്കണ്ട. എനിക്കത് ഞാൻ ആദ്യമേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിമ്പതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യവും പുറത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അപ്പോൾ ആ കാര്യം അത് ഞാനൊരു നെഗറ്റീവ് 2-3 പേര് അങ്ങനെ ഞാൻ സിമ്പതിക്ക് വേണ്ടിയിട്ട് പറയുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരാരും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതങ്ങനെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് നമ്മളിങ്ങനെ പ്രതികരിച്ചു പോകുന്നത്. നമ്മൾ മനുഷ്യരാണ്, കുറേയൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ, എനിക്ക് എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് എനിക്ക് മുത്ത് ജനിക്കുന്നത്. അപ്പോൾ ആ സമയത്തെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച്
എന്താ പറയുന്നത് ആകാംക്ഷയും പേടിയൊക്കെ ഉള്ള ഒരു സമയത്ത് എൻ്റെ കയ്യിലോട്ട് എൻ്റെ മുത്തിനെ കിട്ടിയപ്പം എനിക്ക് എന്താ പറയുന്നതെന്ന് അറിയാമോ, ഓമനിക്കാനൊരു മകൻ എന്നുള്ളൊരു സ്ഥാനത്തിനപ്പുറം അവനെനിക്ക് ആരൊക്കെയോ ആയിരുന്നു അന്നേ കേട്ടോ. മോനുകുട്ടൻ എഴഞ്ഞു തുടങ്ങിയപ്പോഴും പിച്ച വെച്ചപ്പോഴും ഒക്കെ അവൻ്റെ പുറകൊക്കെ ഓടി നടക്കാൻ ഒരമ്മ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു 100-80% കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളതും മുത്ത് തന്നെയാണ്. പിന്നെന്താ പറയുന്നത്, എനിക്ക് തീരെ വയ്യാത്ത സമയങ്ങളിലൊക്കെ അവനെ കുളിപ്പിക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ അവൻ തന്നെയാണ് ഉള്ളത്. പിന്നെന്താ പറയുന്നത്, എനിക്ക് എങ്ങോട്ടേലും പോകണമെങ്കിലും കുഞ്ഞിനെ എടുത്തിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മുത്തായിരുന്നു എൻ്റെ കൂടെ കുഞ്ഞിനെ എടുത്തിട്ട് വരുന്നത്. എവിടെല്ലാം എങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴുമൊക്കെ മുത്തിനെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. എന്തിനാ, മോനുകുട്ടിനെ എടുക്കണ്ടേ. അതിന് പള്ളിയിലൊക്കെ പോകുമ്പോഴും കുർബാന കൊടുക്കാൻ എടുത്തിട്ട് പോകുമ്പോഴും ഒക്കെ മുത്തായിരുന്നു അവനെ എടുത്തിട്ട് പോകുന്നത്. എനിക്ക് എടുക്കാനുള്ള കൈ വയ്യാത്തതുകൊണ്ട് അവനായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. പിന്നിപ്പം ഞാൻ എൻ്റെ മക്കളോടൊപ്പം ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ദൈവത്തോട് നന്ദി പറയുന്ന ഓരോ നിമിഷവും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരുപാട് അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. ഇങ്ങനെ മക്കളോടൊപ്പം ജീവിക്കുന്ന നിമിഷങ്ങളെയൊക്കെ എന്താ കിട്ടിയ ബോണസായിട്ട് കരുതുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഇതുപോലൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്തവർക്ക് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവും. പിന്നെ എല്ലാ അമ്മമാർക്കും എന്താ പറയുന്നത്, അതിപ്പോൾ ഒരു അസുഖം വരണമെന്നൊന്നുമില്ല. അവരുടെ മക്കളും ഒത്തുള്ള നിമിഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ 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 എക്സ്ട്രാ എക്സ്ട്രാ സ്പെഷ്യലാണ്. എന്നാൽ തന്നെ നമ്മൾ എന്താ പറയുന്നത്, മരണത്തിനോടൊപ്പം യാത്ര ചെയ്ത് പകുതി ദൂരം ചെന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മളെ തിരിച്ച് വിളിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അത് അനുഭവിച്ചവർക്ക് ഇതിനകത്തൊക്കെ കുറച്ചുകൂടെ ഒരു വ്യത്യസ്തതയുണ്ട്. അത് സത്യമാണ് കേട്ടോ, അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഞാൻ FB ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഒരു സാഹചര്യത്തിൽ ഞാൻ മരണത്തെ കണ്ടു. മരണത്തിനോടൊപ്പം പകുതി ദൂരം യാത്ര പോയി. തണുത്തുറഞ്ഞ കൈകളും എന്താ പറയുന്നത് നീല നിറമുള്ള കുപ്പായവും ഇട്ട് മരണത്തിൻ്റെ ദൂതൻ എന്നെ വന്ന് വിളിച്ചു കൊണ്ടുപോയതാണ്. ഞാൻ അവിടുന്ന് ഓടി വന്നത് എപ്പോഴാണെന്നറിയാമോ, ഞാൻ പകുതി ദൂരം എന്നെ കൊണ്ടുപോയി. കൊണ്ടുപോയ സമയത്ത് എൻ്റെ മോനുകുട്ടൻ്റെ കരച്ചിൽ ഞാൻ കേട്ട്, മോനുകുട്ടൻ കരയുന്ന കേട്ടപ്പം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, എനിക്കിവിടെ 2 കുഞ്ഞിക്കിളികളുണ്ട്, എനിക്ക് ഇങ്ങോട്ട് പോരണം, എനിക്ക് അവരെ വിട്ടിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്നത് കേട്ടോ. അന്ന് എനിക്ക് ചുറ്റും ആരൊക്കെയോ, എനിക്ക് പരിചയമില്ലാത്ത ആരൊക്കെയോ ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ആ കാഷ്വാലിറ്റിയിൽ അന്നേരം എമർജൻസി ആയിട്ട് ആരെയൊക്കെ കൊണ്ടുവന്നവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം എൻ്റെ പക്കൽ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. എൻ്റെ കാലും കയ്യും എല്ലാം തണുത്ത് ഐസ് പോലെയായി. അപ്പോൾ ആ സമയത്തൊക്കെ കാലൊക്കെ മസാജ് ചെയ്തത് ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. അടുത്ത് വന്ന് നിന്ന് ചെയ്തു തന്നത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ നമ്മളിങ്ങനെ യാത്ര തുടങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ഒരു തിരിച്ചു വരവെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, വല്ലാത്തൊരു യാത്രയായിരുന്നു എൻ്റെ പൊന്നു മക്കളെ. അപ്പോൾ ഞാനിതൊന്നുമല്ല പറയാൻ വന്ന കാര്യം എന്താണെന്ന് അറിയാമോ. എൻ്റെ മക്കൾ കേട്ടോ, എൻ്റെ മക്കളെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഫാമിലിയിലുള്ളവരെ അവരോട് പറയുവാണേ, നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരും ഒക്കെ ഉണ്ടല്ലോ, ജീവിതത്തിൽ ഒരുപാട് പോരാട്ടം നടത്തി ഒരുപാട് കഷ്ടതകളും വേദനകളും ഒക്കെ സഹിച്ച് ഒരു ഇച്ചിരി റെസ്റ്റൊക്കെ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തതാ മക്കളെ, അതെടുത്തിട്ട് വാ, ഇതെടുത്തിട്ട് വാ, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അപ്പം നിങ്ങൾ ഒരു മടിയും വിചാരിക്കാതെ അവർക്കത് ചെയ്തു കൊടുക്കണം കേട്ടോ. കാരണം അവരിത്ര നാളും നിങ്ങൾക്ക് വേണ്ടി പൊരുതിയതല്ലേ, അപ്പോൾ ഇച്ചിരി ക്ഷീണമൊക്കെ ആവാമല്ലോ. അപ്പം എൻ്റെ മക്കളെല്ലാം ഈ വീട്ടിലത്യാവശ്യം സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സഹായിക്കണം. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഒന്നും വേർതിരിവൊന്നും എനിക്കിഷ്ടമല്ല. എല്ലാവരോടും കൂടിയാ പറഞ്ഞ കേട്ടോ, അത് പറയാനാണ് ഞാൻ ഇത്രയും കഥ പറഞ്ഞത്. അപ്പോഴേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന്, അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ അവരുടെ പേര് വായിക്കട്ടെ ഞാൻ. എൻ്റെ എല്ലാ പൊന്നു ചക്കര മുത്തുമണികൾക്കും ഹായ് ഉണ്ട്. ഇത് പിന്നെ പ്രത്യേകം പറയുന്നു എന്ന് വെച്ചിട്ട് വേറെ ആരെയും മറന്നിട്ടല്ല കേട്ടോ. സജീന, അമ്പിളി, വൃന്ദ, വിജയൻ, ശ്രീബാല, ശ്രീ, നല്ല പേരാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. മാളുക്കുട്ടി, ഉണ്ണിക്കുട്ടൻ, അതൊരു വീട്ടിലെ മക്കളാണ്, അവർക്ക് രണ്ടുപേർക്കും ഹായ് പറയണേന്ന് അവരുടെ അമ്മ എന്തോന്ന് പറഞ്ഞു. സുസ്മിത, ബാബു, വന്ദന, വിഷ്ണു, മാളവിക, റെജിന, നൌഷിത, ഷെറിൻ,
വിനീത ഹിമാല ഹിമാല എന്നുള്ള പേര് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാട്ടോ, ഞാൻ കേട്ടിട്ടേ ഇല്ല, നല്ല പേരാണ്. സബൂറ ഹാലി ഷാനി സുനിത സുനി അക്സ ബിന്ദു ഹരി സരിത സുരേഷ്. അപ്പോഴേ ഇനിയും ഞാൻ പേര് പറയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഓർപ്പിക്കണം, ഞാൻ പറയും, പറഞ്ഞിട്ടേ വിടും. അപ്പോഴേ എല്ലാവരോടും സ്നേഹവും സന്തോഷവും പറയുവാണ്. എന്ന് കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്താ ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ എത്ര പേര് എന്നെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ മക്കളെ ഇഷ്ടപ്പെടുന്നു, അതൊക്കെ എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടെന്നറിയുന്നത് എന്തൊരു സന്തോഷം. നമ്മൾ ഈ ജന്മം കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാന്ന് കരുതിയ സമയമൊക്കെ ഉണ്ട് കേട്ടോ, സത്യമായിട്ടും ഉണ്ട്. അങ്ങനെയൊക്കെ കരുതിയ സമയങ്ങളിൽ നിന്നൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് കുറച്ചൊക്കെ പോസിറ്റീവ് എനർജി ആർക്കെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹം. അപ്പോൾ മോനിക്കുട്ടനെ ഇഷ്ടമുള്ള ഒത്തിരി പേര് പറഞ്ഞു മോനിക്കുട്ടനെ കൊണ്ട് ഒരു ഹായ് പറയിപ്പിക്കണമെന്ന് കേട്ടോ. അപ്പോൾ അവർക്കെല്ലാം മോനിക്കുട്ടൻ ഹായ് പറയുമേ. വാ മോനിക്കുട്ടൻ ഇങ്ങ് വന്ന് ഹായ് പറഞ്ഞേ. മോനിക്കുട്ടനെ ഇഷ്ടമുള്ള ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, അമ്മമാരുണ്ട്, ഒത്തിരി പേരുണ്ട് കേട്ടോ. അവർക്കെല്ലാം ഹായ് പറഞ്ഞേ. ചക്കരി ഉമ്മ നാളെ പറഞ്ഞേ വീഡിയോ കാണാൻ. ഗുഡ് നൈറ്റ് പറഞ്ഞേര്. ഗൾഫിലൊക്കെ രാത്രി ആയോന്ന്. ടാറ്റാ.